ആയിരിക്കട്ടെ. ഹല്ലേ ലൂയ. എന്റെ സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, സുഖമാണോ? ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് തന്നെ ടോക്കൺ എടുക്കത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ കുർബാനയിൽ പ്രത്യേകം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ മാതാവിന്റെ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞാലും തന്നെ ഒരു കൊന്തയാണ് കേട്ടോ. ഇപ്പൊ എന്റെ മമ്മിയോടെ അല്ലെങ്കിൽ പപ്പയോടെ ഒരു കൊന്ത ചോദിക്കുക, ചെറിയ പിള്ളേരുണ്ട്, ഒരു കൊന്ത തരാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് തന്നെ ഇങ്ങനെ ചെല്ലിക്കുക കേട്ടോ. അല്ലേ ലുവിയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖമായിരിക്കുന്ന കർത്താവിന്റെ വലിയ കരുണ. ഇനി അടുത്ത ധ്യാനമുള്ളത് നമുക്കൊരു ഡീക്കന്മാരുടെ ധ്യാനമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. കപ്പൂച്ചൻ സഭയിലെ ഡീക്കന്മാരുടെ ധ്യാനമാണ് ഇനി അടുത്ത ധ്യാനം ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തലയിൽ കൊട്ടി പറഞ്ഞിരിക്കുകയാണ്. അല്ലേ ലുവിയ. പിന്നെ ദിവസങ്ങളിൽ പിന്നെ സെമിനാരി വിദ്യാർത്ഥികളുടെ ഫോർമേഷനും ചില യാത്രകളും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നത്. പ്രൈസ് അല്ലോ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറിഞ്ഞു ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി, അപ്പോൾ അതങ്ങനെ തുടങ്ങി കുഴപ്പമില്ല, പക്ഷേ അതൊരു കെണിയിലാകപ്പെട്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തിൽ ചെന്നു, ഓക്കെ, ചെറിയ ചെറിയ തെറ്റ് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു കെണിയിലായിപ്പോയി, മനസ്തംഭിച്ചു, കുമ്പസാരിച്ചു, പക്ഷെ എത്ര അകത്ത് അങ്ങ് ഊരി പോരാൻ പറ്റുന്നില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കെണികളിൽ അകപ്പെട്ട് പോയ മനുഷ്യർ അങ്ങനെ ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. ദൈവമൊക്കെ അവരോട് പലപ്പോഴും ക്ഷമിച്ചു, ദൈവം ക്ഷമിച്ചാലും ക്ഷമിക്കാത്ത മനുഷ്യരുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ കൂടി ഊരി പോരാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ലാതെ വിഷമിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി, അത് എല്ലാ മേഖലകളിലവർക്കും വേണ്ടി നമുക്കൊരു നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് അല്ലോ. സാക്ഷ്യങ്ങളൊക്കെ വായിച്ചിട്ട് കുറച്ച് ദിവസമായി അല്ലേ, അത് പ്രാർത്ഥിക്കുന്നപ്പോഴും പെട്ടെന്നൊരു ഓർമ്മ വന്നു. പിന്നെ എന്നെപ്പറ്റി ഒരു സാക്ഷ്യമൊക്കെ പറഞ്ഞേക്കാം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ കുറവെല്ലങ്ങാട് വന്നൊരു ഫാമിലി സാക്ഷ്യപ്പെടുത്തതിനെ കുറിച്ച് അവിടെയുള്ള അച്ഛന്മാര് ഇത് പറഞ്ഞിരിക്കുകയാണ്. ഖത്തറിൽ നമ്മൾ ധ്യാനം നടത്തി ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഞാനല്ല, നമ്മൾ എന്ന് പറയും. ഈശോയാണ് ചെയ്യുന്നത്, നമ്മളതിന്റെ ഉപകരണം, നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു 8 വർഷം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8 വർഷത്തോളമായിട്ടൊരു കേസിൽ കുടുങ്ങി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും അവിടുന്ന് പോരാൻ പറ്റാത്ത ഒരാൾ വന്ന് പ്രാർത്ഥിച്ച ഉറക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവാദം കൊടുത്തു. എന്നെ പറയുമ്പോൾ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വെറും 1 മാസം പോലും എടുത്തില്ല, അതിനുള്ള എല്ലാ കേസുകളിലും കെട്ടുകൾ കഴിഞ്ഞ് അത് കേരളത്തിൽ വരാൻ പറ്റി. ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ? അല്ലേ? അപ്പം നോക്കിയ പ്രാർത്ഥനയ്ക്ക് ശക്തി. അപ്പോൾ 8 വർഷമായിട്ട് പരിശ്രമിച്ചിട്ട് അവിടെ നിന്ന് മനങ്ങാൻ പറ്റും, വീട്ടുകാരെ കാണാൻ പറ്റുന്നില്ല, മക്കളെ, ഇതുപോലത്തെ അവസ്ഥയല്ല. ദൈവം ഇടപെട്ടില്ല. ഒരു സാക്ഷി ഇനി വായിച്ചല്ല, പറയുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ചില സാക്ഷ്യങ്ങൾ ആൾക്കാരെ എഴുതി തരാത്ത പറയുന്നത് മനസ്സിൽ കിടക്കും. അപ്പം അത് സാക്ഷ്യം വായിച്ചായിട്ട് കൂട്ടണം കേട്ടോ. പറഞ്ഞു പറഞ്ഞു ഹാലേ ലൂയ. കർത്താവിൻ്റെ വലിയ കരുണയും തരി. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദന കാണുകയല്ല അനുഭവിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:26 വചനം. 1 കൊരിന്ത്യർ 12:26 നല്ല വചനമാണ്. എല്ലാ വചനത്തിനും മുമ്പ് ഞാനിത് പറയും, നല്ല വചനമാണ് കേട്ടോ. കാരണം വചനം എപ്പോഴും നല്ലതാണ്. കാരണം വചനം ഇതാണ്, അതായത് ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കും. ഒരവയം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. ഓക്കേ, എല്ലാ അവയവങ്ങളും അവിടെ പ്രശംസിക്കപ്പെടുകയല്ല, സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമുക്ക് സത്യത്തിൽ നമുക്ക് മനുഷ്യരുടെ വേദന നമ്മൾ കാണുവാൻ അത് അനുഭവിക്കുക. ഉദാഹരണം നിങ്ങൾ എന്ത് ചോദിക്കുക, നമുക്ക് ശരീരത്തിൽ ഇപ്പോൾ ഇവിടെ ഒരു, ഞാൻ ഓർക്കാം കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുണ്ടായപ്പോൾ ഞാൻ ഓർക്കാം, ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും വേദനയായി അല്ലേ. അപ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരേപോലെ വേദന അനുഭവിക്കുക, അല്ലാതെ ഒരു പാർട്ടിൽ മാത്രമല്ലല്ലോ വേദന എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ, അപ്പോൾ നമുക്ക് കുടുംബാംഗങ്ങൾ, ഈ ഒരു കുടുംബാംഗം മാത്രമല്ല, തിരസഭയാകുന്ന കുടുംബാംഗം, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ക്രിസ്ത്യാനികൾ കഴിഞ്ഞ ദിവസം ഏതില്ല, നമ്മുടെ ദീപികയിലല്ലേ ശരിക്കും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വാർത്ത ഇവർ വന്ന് ഞാൻ ഓർക്കാണ്. മുഴുവൻ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് ഇത് കാണുന്നത് നമുക്കത് അനുഭവിക്കാം. എൻ്റെ പിതാവ്, എൻ്റെ സഹോദരങ്ങൾ അല്ലേ, അത് നമുക്ക് വരുന്നുണ്ടെന്നല്ല ചോദിക്കുന്നത്. നമ്മൾ വേദന കാണാൻ നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? നമുക്ക് വളരെ 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 വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു ഒരു ക്യാൻസർ രോഗം വരുമ്പോഴത്തേക്കും നമുക്കത് നമുക്ക് നമ്മളും കൂടി ആ വേദനകൾ അനുഭവിക്കുകയാണ് എന്ന് പറയുന്ന പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഭയിൽ ഓരോ നന്മകൾ വരുമ്പോൾ നമുക്കതിനകത്ത് വലിയൊരു സന്തോഷമെന്നാണ്. പിന്നെ നമ്മുടെ അഭ്യുദയ പിന്നെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആ ഇടയലേഖനം ഇന്നലെയൊക്കെ പള്ളികൾ വായിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
അപ്പോൾ അതിനകത്തല്ലേ രണ്ട് പുതിയ ഇടയന്മാരെ നമുക്ക് കിട്ടി അല്ലേ, വലിയൊരു സന്തോഷമാണ്. അതുകൊണ്ടാണ് അവരവയം പ്രശംസിക്കപ്പെടുമ്പോൾ ബാക്കിയെല്ലാം സന്തോഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല. ഈ വചനം നിങ്ങൾ പല പ്രാവശ്യമായി എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് എനിക്ക് അങ്ങനത്തെ ഒരു വേദന തരാം. അങ്ങനെ വേദന വന്നാലേ പലപ്പോഴും ഒരു പ്രാർത്ഥന വരും. വേദന പണ്ട് പനക്കലച്ചൻ പറഞ്ഞു പറഞ്ഞത് വേദനയിൽ നിന്നാണ് പലപ്പോഴും ഒരു മിനിസ്ട്രി പോലും വരുന്നത് പണ്ട് പനക്കലച്ചൻ പറഞ്ഞാൽ ഓർക്കാം. എനിവേ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതികളാണ് കേട്ടോ. കർത്താവ് പ്രത്യേ അനുഗ്രഹിക്കട്ടെ. നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ. എല്ലാ പൈശാചികപ്പെട്ട അന്ധകാരശത്തിന് ഉപദ്രവങ്ങളുടെ ശല്യങ്ങളും ബാധകളെയും ഭൂതങ്ങളെ തടസ്സങ്ങളെയും കർത്താവ് യേശുക്രിസ്തുവിന് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ ഉള്ളിൽ ചാട്ടിപ്പായിക്കുന്നു. കർത്താവിന്റെ കൃപ കർത്താവിന്റെ ശക്തമായ അഭിഷേകം പരിശുദ്ധാത്മാവ് നിറമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ നിയമങ്ങളുമെല്ലാം ദൈവത്തിന്റെ കരുണയും കൃപയും വരട്ടെ. എല്ലാ അരൂപികളെയും ബന്ധിക്കുന്നു. എല്ലാ തടസ്സവും വിട്ടുകൊണ്ട് ശക്തമായ കൃപയുടെ അഭിഷേകം നിറയട്ടെ എന്ന് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവേ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ ഓരോ കുട്ടികളിലും കെണികളിലും കുട്ടുങ്ങി കർത്താവ് അനുദപിച്ച് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം കുട്ടിങ്ങ് കിടക്കുന്ന ഓരോരുത്തരും ആശീർവദിക്കുകയാണ് കർത്താവേ. യേശു 54:17 നിന്നെ നശിപ്പിക്കാൻ അവരുണ്ടാക്കിയ ഒരായുധം ഫലപ്രദമാവുകയില്ലെന്ന വചനം വെച്ചപ്പോൾ ആശീർവദിക്കുന്നു. ജോ 16:19 എന്റെ സാക്ഷി സ്വർഗത്തിൽ എന്റെ ജാമ്യക്ക് ഉന്നതത്തിൽ വയ്ക്കുന്ന വചനം വെച്ച് ആശീർവദിക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥയാൽ കെട്ടുകൾ അഴിയട്ടെ, കുരുക്കുകൾ അഴിയട്ടെ, രക്ഷപ്പെടട്ടെ, വിട്ടുതൽ പ്രാപിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.